നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ 76-ാമത് സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളിലൂടെ ആഘോഷിച്ചു. രാവിലെ 8-ന് ഇന്ത്യൻ എംബസിയിൽ അംബാസിഡർ സിബി ജോർജ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദേശം അംബാസിഡർ വായിച്ചു. ഇന്ത്യയുമായി മികച്ച സഹകരണവും ബന്ധവും തുടരുന്ന കുവൈറ്റ് നേതൃത്വത്തിൽ അംബാസിഡർ തന്റെ പ്രസംഗത്തിൽ നന്ദി പറഞ്ഞു. ഇന്ത്യ കുവൈറ്റ് ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപാരം, നിക്ഷേപം, സംസ്കാരം, വിനോദസഞ്ചാരം എന്നിവയുടെ പ്രോത്സാഹനം, വിവിധ മേഖലകളിൽ സഹകരണത്തിന്റെ വിപുലീകരണം, കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി വിവിധ മേഖലയിൽ എംബസി നടത്തുന്ന ശ്രമങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു. കൊല്ലം പത്തനാപുരം 49 വയസ്സുള്ള ജലീൽ ട്രാവുത്തർ കുവൈറ്റിൽ ജോലിസ്ഥലത്ത് മരിച്ചു. അങ്കാറ യുണൈറ്റഡ് ഫൈബർ കമ്പനിയിലായിരുന്നു ജോലി. മാതാവ് സുബൈദ ബീബി, ഭാര്യ ഫൈസില ബീബി. 3 മാസം മുമ്പാണ് ജലീൽ കുവൈറ്റിലെത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നു. ജലീലിന്റെ നിര്യാണത്തിൽ കൊല്ലം ജില്ലാ പ്രവാസി സമാജം അനുശോചനം അറിയിച്ചു. റെസ്റ്റോറന്റുകളിലും മാർക്കറ്റുകളിലും QR കോഡ് ഉപയോഗിക്കുമ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് സുരക്ഷിതമായ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവ പരിശോധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. റെസ്റ്റോറന്റുകളിലും മാർക്കറ്റുകളും ഇതുപോലുള്ള ചില QR കോഡുകൾ സാധുവാണ്. എന്നാൽ എല്ലാ കോഡുകളും വിശ്വസനീയമാണെന്ന് അർത്ഥമില്ല. എന്നാൽ അവ പരിശോധിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ തുടർച്ചയായി 4-ാം ദിവസവും സുരക്ഷാ ടീമുകൾ ജലീൽ ബൽഷുബൈക്ക് മെഹബൂല ഏരിയയിൽ വിപുലമായ പ്രചാരണം തുടരുകയും നിരവധി നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉപപ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ആക്ടിംഗ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ അഹമ്മദ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പയിൻ നടത്തുന്നതെന്ന് സുരക്ഷാ മാധ്യമ വകുപ്പ് അറിയിച്ചു. കുവൈറ്റിലെ ബിനീദ് അൽ ഖാർ, ഷുബൈക്ക ഇൻഡസ്ട്രിയൽ ഏരിയ, ഫർവാനിയ ഗവർണറേറ്റ് എന്നിവിടങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ക്യാമ്പയിനുകൾ നടത്തി. താമസ നിയമം ലംഘിച്ച 90 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ ഏഷ്യക്കാർ നടത്തുന്ന അനാശാസ്യ കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തി. സാൽമിയ മേഖലയിൽ നിന്നാണ് 19 പേരെ അറസ്റ്റ് ചെയ്തത്. 3 പുരുഷന്മാരും 16 സ്ത്രീകളുമാണ് അറസ്റ്റിലായത്. മറ്റൊരു സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ സെക്സ് പ്രചരിപ്പിക്കുന്നതിന് ഒരു ഏഷ്യൻ യുവതി ഷർക്കിൽ അറസ്റ്റിലായി. ഇവർ അന്താരാഷ്ട്ര വേശ്യാവൃത്തി ശൃംഖലയിൽപ്പെട്ടയാളാണ്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവാസികൾക്ക് ഫാമിലി വിസയും വിസിറ്റ് വിസയും നൽകുന്നത് നിർത്തിവെക്കാൻ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനമെടുത്തതായി അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡോക്ടർമാരെ പോലുള്ള പ്രത്യേക വിഭാഗം പ്രവാസികളെ ഈ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനകം നൽകിയിട്ടുള്ള വിസകൾ ഈ തീരുമാനത്തിന് കീഴിൽ വരുന്നതല്ലെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ജഹറയിൽ നിന്ന് മാത്രം പൊതുസ്ഥലം കയറിയ 4000 നിയമലംഘകരുണ്ടെന്ന് മുനിസിപ്പാലിറ്റിയിലെ വയലേഷൻസ് റിമൂവൽ ഫാം തലവൻ സുലൈമാൻ അൽഗയേസ്. 7 മേഖലയിൽ അഡ്മിനിസ്ട്രേഷൻ നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻസൂഫിയുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളനുസരിച്ചാണ് കഴിഞ്ഞ 2 ദിവസമായി അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുകയാണ്. 48 മണിക്കൂറിനിടെ നീക്കം ചെയ്ത നിയമലംഘകരുടെ എണ്ണം 100 ആയി. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധന നടത്തി. കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലെ എൻട്രി എക്സിറ്റ് സംവിധാനത്തെക്കുറിച്ച് മന്ത്രി വിശദീകരണം നൽകി. വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന സുരക്ഷാ അധികൃതരുടെ കാര്യക്ഷമതയെ ആഭ്യന്തരമന്ത്രി പ്രശംസിച്ചു. യാത്രക്കാർക്ക് സേവനം നൽകുന്നതിന് എല്ലാ കഴിവുകളും പ്രയോജനപ്പെടുത്തുന്നതിന്റെ ആവശ്യകത ഊതി പറഞ്ഞ മന്ത്രി അവരുടെ ഇടപാടുകൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയണമെന്നും നിർദ്ദേശിച്ചു. വിമാനത്താവളത്തിലെ സന്ദർശനത്തിനു ശേഷം ജലീൽ ബൽഷുബൈക്ക് മേഖലയിലെ സുരക്ഷാ പോയിന്റുകളിലേക്ക് മന്ത്രി എത്തി. സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിനെക്കുറിച്ച് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ വർജാസ് മന്ത്രിക്ക് വിശദീകരണം നൽകി. ഹിസൈന സമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ വാർഷിക വേളയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുക്ക് അഭിനന്ദന സന്ദേശം അയച്ചു. ഇന്ത്യക്കും അവിടുത്തെ സൗഹൃദ രാജ്യങ്ങൾക്കും എല്ലാ പുരോഗതിയും സമൃദ്ധിയും നേർന്നു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 17 കെ.ഡി. 650 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 350 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 കെ.ഡി.ക്ക് 257 രൂപ 40 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.